നാലാം ക്ലാസ് മലയാളം പാഠാവലിയിലെ മഹിതം പാഠഭാഗത്തിലെ ഓമനയുടെ ഓണം എന്ന കവിതയുടെ ആസ്വാദനമാണ് ഇവിടെ വിവരിക്കുന്നത് കവി ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഓമനയുടെ ഓണം എന്ന കവിത ഏറ്റുമാനൂർ സോമദാസൻ്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇവിടെ ഓണത്തിൻ്റെ മഹത്വവും ഓണത്തെക്കുറിച്ചുള്ള കുട്ടികൾക്കുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കവി വളരെ തനിമയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു ഓമന എന്ന കുട്ടി ഓണത്തിനെ വരുവേൽക്കുവാനായി എന്തൊക്കെ ചെയ്യണം എന്നു പറയുന്നു കുട്ടിയുടെ അച്ഛൻ കൊണ്ടുവരുന്ന മഞ്ഞ വർണ്ണത്തിലുള്ള ഓണക്കോടി ഉടുക്കുമ്പോൾ മുക്കുറ്റിയെക്കാളും കോളാമ്പിയെക്കാളും തനിക്ക് ഭംഗിയുണ്ടാകുമെന്ന് കുട്ടി പറയുന്നു സ്വർണ ചിറകു വിരിച്ച് പറന്നു വരുന്ന തുമ്പിക്കും ഇത്ര അഴകുണ്ടാകില്ല ഓണസദ്യ കഴിക്കുമ്പോൾ അച്ഛൻ മടിയിലിരുത്തി ചെറിയ ഉരുളയുരുട്ടി തൻ്റെ കുഞ്ഞിക്കൈകളിൽ വെച്ചു തരും അമ്മൂമ്മ കായവറുത്ത് ഭരണിയിലാക്കി കലവറയിൽ സൂക്ഷിക്കും ഓണസദ്യയെക്കുറിച്ചോർത്ത് കുട്ടിയുടെ നാവിൽ കൊതിയൂർന്നു കുട്ടിയുടെ മാമൻ കിളിച്ചുണ്ടൻ മാവിൽ ഊഞ്ഞാൽ കെട്ടിത്തരും പഠിച്ച പാട്ടുകൾ പാടണം കളികൾക്ക് ശേഷം ശർക്കര മാവിൻ ചുവട്ടിൽ പച്ചില മെത്ത വിരിച്ച് അതിൽ ചാഞ്ഞുകിടന്ന് മുത്തശ്ശിക്കഥയും കേൾക്കണം ഇവയൊക്കെയാണ് ഓമന എന്ന കുട്ടിയുടെ ഓണസങ്കൽപ്പമായി കവി എഴുതിയിരിക്കുന്നത് താങ്ക്